കോഴിക്കോട് മാളിൽ വെച്ച് യുവനടിമാർക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമത്തിൽ കേസെടുക്കാനുള്ള നടപടി പോലീസ് ആരംഭിച്ചു. നടിമാരുടെ മൊഴിയെടുക്കാനായി വനിതാ ഉദ്യോഗസ്ഥർ കൊച്ചിയിലേക്കും കണ്ണൂരിലേക്കും തിരിച്ചു. യുവനടിമാർക്ക് നേരെയുള്ള അതിക്രമം അപലപനീയമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. നിലവിലുള്ള മൊബൈൽ വിഷ്വൽസും സി സി ടി വി ഫുട്ടേജസും എടുത്തിട്ട് പ്രതികളെ തിരിച്ചറിയാനുള്ള ഊർജിതമായ ശ്രമ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരായാലും പോലും ഫുട്ടേജസ് എല്ലാം ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജും ഉണ്ട്. നമുക്ക് നോക്കാം, അന്വേഷണം ഊർജിതമായി തുടങ്ങിയിട്ടുണ്ട്. സിനിമയുടെ പ്രമോഷൻ ചടങ്ങിനാണ് ചലച്ചിത്ര പ്രവർത്തകർ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ എത്തിയത്. താരങ്ങളെ കാണാൻ വലിയ തോതിൽ ആരാധകരും ഒത്തുകൂടി. പ്രമോഷൻ കഴിഞ്ഞ് വേദി വിട്ടിറങ്ങിയ രണ്ട് നടിമാർക്കാണ് ദുരനുഭവം ഉണ്ടായത്. കയറിപ്പിടിച്ചയാളെ ഒരു യുവനടി തല്ലി. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൂടാതെ മറ്റൊരു യുവനടി സമൂഹമാധ്യമത്തിൽ ദുരനുഭവം കുറിച്ചു. ഡി സി പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ഹൈലൈറ്റ് മാളിലെത്തി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു. യുവനടികൾക്ക് നേരെയുണ്ടായ അതിക്രമം ആശങ്കയുണ്ടാക്കുന്നതാണെന്നും പോലീസ് അടിയന്തരമായി അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ ആവശ്യപ്പെട്ടു. നടിമാരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുക്കുമെന്നും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം നടത്തുമെന്നും ഡി സി പി എ ശ്രീനിവാസും അറിയിച്ചു. ഫറോഖ് എ സി പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. 24 കോഴിക്കോട്.